പ്രിയപ്പെട്ട അധ്യാപകരെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മൾ എല്ലാവരും കരുതി ഇനി നമ്മൾ സ്വതന്ത്രരായി എന്ന് ഇനി ഒരു പ്രശ്നവും നമുക്ക് മുൻപിലില്ല എന്ന് പക്ഷേ എന്ന് പറയട്ടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമുക്ക് കിട്ടിയത് നമ്മുടെ സമ്പന്നമായിരുന്ന ഇന്ത്യയുടെ അടിവേരറുത്ത് വികൃതമാക്കിയ നിലയിലായിരുന്നു സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി നമ്മുടെ രാഷ്ട്രനേതാക്കൾ നന്നായി തന്നെ പ്രയത്നിക്കേണ്ടി വന്നു അവരുടെ മുൻപിൽ നിരവധി വെല്ലുവിളികൾ വെല്ലുവിളികളുണ്ടായിരുന്നു അവയിലൊന്നായിരുന്നു ഇന്ത്യയുടെ വിഭജനം നമുക്കറിയാം ഇന്ത്യയെ ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചു ബ്രിട്ടീഷ് ഇന്ത്യയെ രണ്ടായിട്ട് ആയിരത്തി തൊള്ളായിരത്തി വിഭജിക്കപ്പെട്ടപ്പോൾ അതിനു തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും ആളുകൾ അഭയാർഥികളായി മാറിയ ഒരു പ്രശ്നം പല സ്ഥലങ്ങളിലും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി ഹിന്ദു മുസ്ലിം വലിയ ഉണ്ടായി പക്ഷേ ഇവയെല്ലാം വളരെ സൗമ്യമായി ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള രാഷ്ട്രനേതാക്കൾക്ക് പരിഹരിക്കുവാൻ കഴിഞ്ഞു മറ്റൊന്നായിരുന്നു സംയോജനം ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു അവയെ ഇന്ത്യൻ യൂണിയനുമായി സംയോജിപ്പിക്കുക എന്നത് ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു ഈ അറുന്നൂറോളം നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വല്ലാത്തൊരു മടി അപ്പോഴാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ നാട്ടുരാജ്യങ്ങളോട് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ പറഞ്ഞത് മൂന്ന് നാട്ടുരാജ്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു കാശ്മീർ ഹൈദരാബാദ് ജുനഗഡ് എന്നിവയായിരുന്നു ഒഴിഞ്ഞു മാറിയ നാട്ടുരാജ്യങ്ങൾ പക്ഷെ സൈനിക നടപടിയിലൂടെയും ആ മൂന്ന് നാട്ടുരാജ്യങ്ങളെ കൂടി ഇന്ത്യൻ യൂണിയനിൽ ചേർത്തു പട്ടേലും അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ മലയാളിയായിട്ടുള്ള വി പി മേനോനും തുടർന്നുണ്ടാക്കിയ മേനോൻ പദ്ധതിയിലൂടെ ഈ നാട്ടുരാജ്യങ്ങളെയെല്ലാം ഇന്ത്യൻ യൂണിയനോട് ചേർത്തുകൊണ്ട് ആ പ്രശ്നവും പരിഹാരം കണ്ടു മറ്റൊരു വെല്ലുവിളിയായിരുന്നു വിമോചനം ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ടും രണ്ട് വിദേശ രാഷ്ട്രങ്ങൾ ഇന്ത്യ വിട്ടുപോകാൻ മടി കാണിച്ചു ഫ്രാൻസും പോർച്ചുഗല്ലുമായിരുന്നു അവ ഗോവയും പോണ്ടിച്ചേരിയും മോചിപ്പിക്കുക ഇവരുടെ കയ്യിൽ നിന്നും എന്നത് മറ്റൊരു ശ്രമകരമായ ദൗത്യമായിരുന്നു പട്ടേലിന്റെ നിർദ്ദേശപ്രകാരം ഫ്രാൻസ് വിട്ടുപോയെങ്കിലും പോർച്ചുഗൽ വിട്ടുപോയില്ല പോർച്ചുഗൽ വിട്ടുപോകുവാൻ മടി കാണിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പോർച്ചുഗലും ഇന്ത്യയിൽ നിന്ന് പോയിക്കൊണ്ട് ഗോവയെയും പോണ്ടിച്ചേരിയെയും വിമോചിക്കാനായി മറ്റൊന്നായിരുന്നു ഭരണഘടനാ നിർമ്മാണം ഇന്ത്യക്ക് സ്വന്തമായൊരു ഭരണഘടന നിർമ്മിക്കുക എന്നത് വലിയൊരു ദൗത്യമായിരുന്നു ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരു ഭരണഘടന ഉണ്ടാക്കുക എന്നത് വളരെ പ്രയാസമേറിയ ഒരു ദൗത്യമാണ് പക്ഷേ ആ ദൗത്യം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭിആര് അംബേദ്കർ ജവഹർലാൽ നെഹ്റു പോലെയുള്ള രാഷ്ട്ര രാഷ്ട്രശില്പികള് ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് രണ്ടു വർഷവും പതിനൊന്ന് മാസവും ഇരുപത്തിയഞ്ച് ദിവസവും എടുത്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന നവംബര് ഇരുപത്തിയാറിന് നമ്മുടെ ഭരണഘടനയുടെ കരട് രൂപം അംഗീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യ റിപ്പബ്ലിക് രാഷ്ട്രമായി മാറുകയും ചെയ്തു ഭരണഘടനാ നിർമ്മാണം വളരെ ശ്രമകരമായിരുന്നു എങ്കിലും അംബേദ്കറും നെഹ്റുവിനെ പോലെയുമുള്ള നേതാക്കളുടെ കൃത്യമായ ഇടപെടലുകൾ മൂലവും പ്രവർത്തനങ്ങൾ മൂലവും നമുക്ക് ഭരണഘടന ഉണ്ടാക്കുവാൻ സാധിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ പൊതുതിരഞ്ഞെടുപ്പിൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വന്നു അങ്ങനെ ആ പ്രശ്നവും പരിഹരിക്കാനായി ശേഷം വന്ന മറ്റൊരു വെല്ലുവിളിയായിരുന്നു ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്നത് ഒരേ ഭാഷ സംസാരിക്കുന്നവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾ നിർമ്മിക്കുക എന്ന ആശയമായിരുന്നു അത് അംഗഖലേ ആന്ധ്രാപ്രദേശിൽ നിന്ന് പോറ്റി ശ്രീരാമലു എന്ന സ്വാതന്ത്ര്യ സമരസേനാനി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാൻ സാധിക്കില്ല സാധിക്കില്ലെന്ന് പ്രശ്നവുമായി മുന്നോട്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ സംസ്ഥാന പുനർ കമ്മീഷൻ രൂപീകരിച്ചു അധ്യക്ഷനായി ജസ്റ്റിസ് ഫസൽ അലി മലയാളി കെ എം പണിക്കർ എച്ച് എൻ ഗുസ്രു എന്നിവരായിരുന്നു ഇതിലെ അംഗങ്ങൾ അവർ കൃത്യമായി പ്രശ്നം പഠിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ഇന്ത്യൻ പാർലമെന്റ് സംസ്ഥാന പുനർ നിയമം ഉണ്ടാക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭാഷാടിസ്ഥാനത്തിലെ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി ആന്ധ്രാപ്രദേശ് മാറുകയും ചെയ്തു പ്രധാനമായും സ്വാതന്ത്ര്യാനന്തരം നേരിട്ട വെല്ലുവിളികൾ ഇന്ത്യയെ എങ്ങനെ ഇന്ത്യൻ സാമ്പത്തിക മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നതായിരുന്നു അടുത്ത മറ്റൊരു പ്രശ്നം നേരിട്ടത് ഒരു കാലത്ത് സമ്പന്നമായിരുന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്തെ വിദേശ ശക്തികൾ ഒന്നുമല്ലാതാക്കി അവരുടെ ചൂഷണങ്ങൾക്കൊടുവിൽ നമ്മുടെ ഇന്ത്യ വളരെയധികം മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയി ഒരു വിഭവവുമില്ലാതെ പ്രകൃതി വിഭവങ്ങൾ മുഴുവൻ ഊറ്റിയെടുത്ത് ഇന്ത്യയെ അവർ ഒന്നുമല്ലാതാക്കി മാറ്റിക്കൊണ്ടാണ് അവർ ഇവിടെ നിന്നും വിട്ടുപോയത് ഈ ഒരു അവസരത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നുള്ള ഒരു ചിന്ത വന്നത് ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് പൊതുമേഖലയിൽ നിന്ന് മാത്രം കൊണ്ട് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ജവഹർലാൽ നെഹ്റുവിനെ പോലെ പ്രായോഗികമായി ചിന്തിക്കുന്ന നേതാക്കൾ ചിന്തിച്ചു സ്വകാര്യ മേഖലയിൽ നിന്ന് ഇന്ത്യക്ക് ചെറിയൊരു പ്രാതിനിധ്യം വേണം അങ്ങനെയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ പൊതുമേഖലക്കും സ്വകാര്യ മേഖലക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിലേക്ക് വരുന്നത് ഇത് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഒരു നേട്ടമായിരുന്നു അടുത്ത നേട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നെഹ്റു അധ്യക്ഷനായ ആസൂത്രണ കമ്മീഷന് രൂപം നൽകി മറ്റൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പഞ്ചവത്സര പദ്ധതിക്ക് രൂപം നൽകിയത് ലോകത്താദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് റഷ്യയിലാണ് ലെനിൻ ആണ് ഇത് നടപ്പിലാക്കിയത് നെഹ്റു റഷ്യയിൽ പോവുകയും പഞ്ചവത്സര പദ്ധതി എങ്ങനെയാണ് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിച്ചത് എന്നതിനെക്കുറിച്ച് പഠിക്കുകയും തുടർന്ന് സോവിയറ്റ് മാതൃകയിലുള്ള ഒരു പഞ്ചവത്സര പദ്ധതിക്ക് ഇന്ത്യയിൽ തുടക്കം കുറിക്കുകയും ചെയ്തു മറ്റൊന്നായിരുന്നു ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ സ്ഥാപിക്കുക എന്നുള്ളത് ഭിലായ് പോർക്കല ജംഷഡ്പൂർ ബുഖാറോ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ സ്ഥാപിച്ചു ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക മുന്നേറ്റത്തിന് വ്യവസായ ശാലകൾ അത്യന്താപേക്ഷിതമാണ് ഇവ പൂർണമായും പൊതുമേഖലയിലായിരുന്നു വിദേശ രാഷ്ട്രങ്ങളുടെ സഹായത്തോടെയാണ് ഇവയെല്ലാം സ്ഥാപിച്ചത് മറ്റൊന്നായിരുന്നു ഇന്ത്യ ഒരു കാർഷിക രാജ്യമായിരുന്നു അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക കാർഷിക മേഖലയിലൂടെ ജനങ്ങൾക്ക് ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് മറ്റൊരു ചിന്താഗതിയായിരുന്നു എങ്ങനെ ജനങ്ങൾക്ക് കൃഷിയിലൂടെ ജനങ്ങളെ മുന്നോട്ട് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നുള്ള ഒരു ചിന്ത അതിനു വേണ്ടിയിട്ട് ഇന്ത്യക്ക് കാർഷിക ജലസേചന സൗകര്യങ്ങൾ അത്യന്താപേക്ഷിതമാണ് ബക്രാനങ്കൽ ഹിരാഗുഡ് കോസി എന്നീ വൻകിട അണക്കെട്ടുകൾ സ്ഥാപിച്ചു മറ്റൊരു നേട്ടമായിരുന്നു ശാസ്ത്രമേഖലയിലെ നേട്ടങ്ങൾ ഇന്ത്യയിൽ നിലവിൽ വന്ന ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ ഗവേഷണ സ്ഥാപനങ്ങൾ ബബാ അറ്റോമിക് എനർജി അറ്റോമിക് റിസർച്ച് സെന്റർ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് എൻ ഐ ടി പോലെയുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ഉയർന്നുവന്നു വിദ്യാഭ്യാസ മേഖലയിലും ഒരുപാട് നേട്ടങ്ങൾ ഇന്ത്യ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ഇന്ത്യൻ എന്നുള്ള രീതിയിൽ ഇന്ത്യൻ എന്ന അഭിമാനം കൊള്ളുന്ന നാം ഓരോരുത്തരും നമ്മുടെ പൂർവികർ നമ്മുടെ രാഷ്ട്ര രാഷ്ട്രശില്പികൾ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ എത്രത്തോളം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അവരുടെ ജീവനും സമയവും എല്ലാം ത്യജിച്ചുകൊണ്ടാണ് അവർ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തെ നേടിത്തന്നത് നമ്മുടെ ഇന്ത്യ രാജ്യം ഇന്ന് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്റെ പ്രബുദ്ധരായ ജനസമൂഹമേ ഞാനൊന്ന് ചോദിച്ചോട്ടെ നമ്മുടെ രാഷ്ട്രനേതാക്കൾ നമ്മുടെ സ്വതന്ത്ര സമര സേനാനികൾ അവരുടെ ജീവൻ അവരുടെ സമയവും പണയപ്പെടുത്തി നമുക്ക് നേടിത്തന്ന നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ ഇന്ന് എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് അതിനെ കാത്തുസൂക്ഷിക്കുന്നത് അവരെല്ലാം എത്ര സാഹോദര്യത്തോടെയാണ് മതത്തിന്റെ പേരിലോ നിറത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ അവർ മാറി നിൽക്കാതെ ഇന്ത്യനാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ള ചിന്താഗതിയോടെ അവർ ഒരുമിച്ച് നമുക്ക് നേടിത്തന്ന നമ്മുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഇന്ന് മുറുകെ പിടിച്ച് അതിനെ മുന്നോട്ട് നയിക്കേണ്ടതുണ്ട് നമ്മുടെ സ്വതന്ത്ര സമരസേനാനികൾ എന്തൊരു പ്രതീക്ഷ വെച്ചാണോ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് അതിനെ കൂടുതൽ മനോഹരമാക്കി കൂടുതൽ ഇന്ത്യ എന്നുള്ള നമ്മുടെ സ്വന്തം രാജ്യത്തെ കൂടുതൽ സമ്പന്നമാക്കി സുശക്തമാക്കി നമ്മളെ കോളനികളാക്കി വെച്ച നമ്മുടെ സമ്പന്നമായിരുന്ന ഇന്ത്യയെ ഇത്രയധികം ഒന്നുമല്ലാതാക്കി മാറ്റിയ അവസ്ഥയിലാക്കിയ വിദേശ ശക്തികൾക്ക് മുൻപിൽ ഇന്ത്യ തിരിച്ചു പിടിച്ചു നമ്മൾ തലയുയർത്തി തന്നെയാണ് നിൽക്കുന്നത് എന്ന് അവരെ ബോധിപ്പിക്കും വിധം നമ്മൾ ഒന്നാമതായി മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ഒരവസരത്തിൽ ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രത്തിന്റെയും മറ്റ് യാതൊരു വ്യത്യാസവും ഇല്ലാതെ നമ്മളെല്ലാം ഇന്ത്യൻ സഹോദരങ്ങളാണ് എന്നുള്ള ചിന്താഗതിയോടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം അതിനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും കഴിയട്ടെ നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് സഹോദരങ്ങളാണ് എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് Please subscribe. Don't forget, press the bell icon and like and share.